അപ്പോൾ നമ്മൾ ആറാം സ്റ്റാൻഡേർഡിലെ നാലാമത്തെ യൂണിറ്റായ വോളിയം വ്യാപ്തം എന്ന യൂണിറ്റാണ് തുടങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആക്ടിവിറ്റീസ് സോൾവ് ചെയ്ത് പോവാം. നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 59 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദിസ് റെക്ടാങ്കുലർ ബ്ലോക്ക് കണ്ടെയ്ൻസ് 64 സ്മാളർ ബ്ലോക്ക്. ഇഫ് വൺ സ്മാൾ ബ്ലോക്ക് ഈസ് റിമൂവ് ഫ്രം ഈച്ച് കോർണർ ഓഫ് ദി ലാർജ് ബ്ലോക്ക് എബോ ഹൗ മെനി വുഡ് ബി ലെഫ്റ്റ്. അതായത് ഇവിടെ നമ്മൾ ചിത്രത്തിൽ ഒരു റെക്ടാങ്കിൾ ബ്ലോക്ക് തന്നിട്ടുണ്ട്. ഈ റെക്ടാങ്കിൾ ബ്ലോക്കിൽ കുഞ്ഞു കുഞ്ഞു ബ്ലോക്കുകൾ അടുക്കി അടുക്കി വെച്ച വലിയൊരു റെക്ടാങ്കിൾ ബ്ലോക്കാണ് ഈ തന്നിട്ടുള്ളത്. ഇതിൽ 64 സ്മാളർ ബ്ലോക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ കോർണറിൽ നിന്ന് നമ്മൾ ഓരോ ബ്ലോക്ക് എടുത്ത് മാറ്റുകയാണ് എങ്കിൽ ബാക്കി എത്ര ബ്ലോക്ക് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ കോർണറിൽ നിന്ന് ഓരോ ബ്ലോക്ക് എടുത്ത് മാറ്റുക എന്ന് വെച്ചാൽ ഈ റെക്ടാങ്കിൾ ബ്ലോക്കിന് എത്ര കോർണർ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ പോരെ. റെക്ടാങ്കിൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തീപ്പെട്ടിയുടെ ബോക്സ് ഉണ്ടല്ലോ, തീപ്പെട്ടി വരുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സും റെക്ടാങ്കിൾ ബ്ലോക്കിനും സെയിം ഷേപ്പാണ്. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ മാറ്റം വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ തീപ്പെട്ടിയുടെ ഒരു ബോക്സ് നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ കോർണർ മൂലകൾ എത്ര മൂലകളുണ്ടെന്ന് എണ്ണി നോക്കണം. അങ്ങനെ എണ്ണി നോക്കുമ്പോൾ നമുക്ക് മൊത്തം 8 കിട്ടും. അപ്പോൾ 8 മൂലകളിൽ നിന്ന് അല്ലെങ്കിൽ 8 കോർണേഴ്സിൽ നിന്ന് ഓരോ ബ്ലോക്ക് എടുത്ത് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ 64 സ്മോളർ ബ്ലോക്സിൽ നിന്ന് ഈ 8 കുറച്ചാൽ പോരെ. 8 ചെറിയ ബ്ലോക്കുകളാണല്ലോ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 56 കിട്ടും. അപ്പോൾ 56 ഇവിടുത്തെ ആൻസർ കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഹാസ് 8 കോർണേഴ്സ്. ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിന് മൊത്തം 8 മൂലകളുണ്ട്, 8 കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ 8 സ്മാളർ ബ്ലോക്ക്സ് ആർ റിമൂവ്ഡ്. അപ്പോൾ ചെറിയ 8 ബ്ലോക്കുകളാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് റിമൈനിങ് ബ്ലോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ എത്ര ബ്ലോക്കാണ് കുഞ്ഞു ബ്ലോക്കിലുള്ളത്? 64 ഉണ്ടോ അല്ലേ? അതിൽ നിന്ന് 8 നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ 56 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓൾ സൈഡ്സ് ഓഫ് ദി ലാർജ് ക്യൂബ് ഷോൺ എബോവ് ആർ പെയിൻറ്റഡ്. ഇവിടെ ഒരു ക്യൂബ് തന്നിട്ടുണ്ട്. ആ ക്യൂബിൻ്റെ എല്ലാ സൈഡും, പുറത്തുള്ള എല്ലാ സൈഡും നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്യൂബ് എന്ന് പറഞ്ഞാൽ? അതായത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇത് മൂന്നും ഈക്വലായിട്ടുള്ള രൂപങ്ങളെ, ഷേപ്പിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വലായിട്ടുള്ള ഷേപ്സിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര സ്മാൾ ക്യൂബിലാണ് പെയിൻറ്റ് ഒന്നും ആവാത്തതായി നമുക്ക് ലഭിക്കുന്നത്? അതായത് ഈ ചെറിയ ക്യൂബിൽ കുറേ സ്മാൾ ക്യൂബ്സ് ഉണ്ട്, ഇതിൽ എത്ര ക്യൂബിൽ പെയിൻ്റ് ഒന്നും ആവാത്തതായിട്ട് നമുക്ക് ലഭിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ക്യൂബിലെ പെയിൻറ്റ്, ഒരു സൈഡ് നാല് സൈഡിലും പെയിൻ്റ് ആവാത്ത ഒരേ ഒരു ക്യൂബേ നമുക്ക് കിട്ടുള്ളൂ. ബാക്കി എല്ലാ പെയിൻറ്റിൻ്റെയും മൂന്ന് സൈഡിൽ, സോറി, എല്ലാ ക്യൂബിൻ്റെയും മൂന്ന് സൈഡിൽ പെയിൻ്റ് ആവുന്നതുണ്ട്. ചില ക്യൂബിൻ്റെ രണ്ട് സൈഡിൽ പെയിൻ്റ് ആവും, ചില ക്യൂബിൻ്റെ ഒരേ ഒരു സൈഡിൽ മാത്രം പെയിൻ്റ് ആവും. അങ്ങനെയുള്ള ക്യൂബ്സ് നമുക്ക് കിട്ടും. പക്ഷേ ഒരു പെയിൻറ്റും ആവാത്ത ഒരേ ഒരു ക്യൂബേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1. അടുത്ത് നമ്മൾ ഈ വോളിയം കണക്കാക്കാൻ, റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണക്കാക്കാൻ, ചതുരക്കട്ടയുടെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അതായത് ഒരു ചതുരക്കട്ടയുടെ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ ഗുണിച്ചാൽ കിട്ടുന്നതാണ്. അതായത് നീളം, വീതി, ഉയരം ഇത് മൂന്നും കൂടെ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. LBH എന്ന് പറയും, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. മനസ്സിലായല്ലോ. റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് LBH, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ്. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു 45 ക്യൂബിക് സെൻറ്റിമീറ്റർ, അതിനെ ചുരുക്കി CUCM എന്ന് എഴുതാം. അതുപോലെ വോളിയത്തിൻ്റെ വേറൊരു യൂണിറ്റാണ് ക്യൂബിക് മീറ്റർ, CUM എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഈ രണ്ട് യൂണിറ്റാണ് വോളിയത്തിനുള്ളത്. ഇവിടെ കുറേ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫിഗേഴ്സ് മീൻസ് റെക്ടാങ്കുലർ ബ്ലോക്സ് കൊടുത്തിട്ടുണ്ട്. അവയ്ക്ക് ഓരോന്നിനും അളവുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ ബ്ലോക്കിൻ്റെയും വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഇതിൽ കൊടുത്തിട്ടുള്ള ലെങ്ത് 7 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഓരോ ബ്ലോക്കിൻ്റെയും വോളിയംസ് ആ അതാത് ബ്ലോക്കിൽ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റിലത്തെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് 7, ബ്രെഡ്ത്ത് 4, ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 56 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തത് ലെങ്ത് 6 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 6 × 3 × 3 അതായത് 54 ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടും. അടുത്ത മൂന്നാമത്തെ ബ്ലോക്കിൽ ലെങ്ത്തും ഹൈറ്റും ബ്രെഡ്ത്തും 5 സെൻറ്റിമീറ്റർ വെച്ചാണ്, 3, 5. അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 125 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത നാലാമത്തെ ബ്ലോക്കിലാണെങ്കിൽ
ലെങ്ത് 5 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 × 4 × 5 എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 100 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ, നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 65 ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ലെങ്ത്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രിക് ആർ 21 സെൻറ്റിമീറ്റേഴ്സ്, 15 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 7 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അതായത് ഒരു ബ്രിക്ക്, ഒരു ഇഷ്ടികയുടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറയുന്നത് 21, 15, 7 സെൻറ്റിമീറ്റേഴ്സ് വെച്ചിട്ടാണ്. എങ്കിൽ അതിൻ്റെ വോളിയം എത്ര? എന്ത് നല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്, നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ലെങ്ത് ഓഫ് എ ബ്രിക്ക്, ബ്രിക്കിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 21 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത് ഓഫ് എ ബ്രിക്ക് 15 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഓഫ് എ ബ്രിക്ക് 7 സെൻറ്റിമീറ്റർ. അതായത് ബ്രിക്കിൻ്റെ നീളം, വീതി, ഉയരം ഇവയാണ് തന്നിട്ടുള്ളത്. ഇനി വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ മൂന്നളവുകളുടെ പ്രോഡക്റ്റ് അല്ലേ, 21 × 15 × 7 നമുക്ക് ചെയ്യും 2205 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് വോളിയം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ റെക്ടാങ്കുലർ ക്യൂബ് ഓഫ് അയൺ ഈസ് ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ. ഒരു ക്യൂബുണ്ട്, ഒരു റെക്ടാങ്കുലർ ക്യൂബുണ്ട്. എന്താണ് റെക്ടാങ്കുലർ ക്യൂബ് എന്ന് പറഞ്ഞാൽ? അതായത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇത് മൂന്നും ഒരേ അളവുള്ളവയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്, റെക്ടാങ്കുലർ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അയൺ കൊണ്ടുണ്ടാക്കിയ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ക്യൂബുണ്ട്, അതിൻ്റെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഏതെങ്കിലും ഒരു സൈഡ്, ലെങ്ത് ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബ്രെഡ്ത്തും 8 സെൻറ്റിമീറ്റർ ആയിരിക്കും, അതിൻ്റെ ഹൈറ്റും 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത്രയും നമ്മൾ മനസ്സിലാക്കാം. ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അപ്പോൾ ഇതിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണെന്ന് അറിയാലോ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ ഗുണിച്ചാൽ നമുക്ക് വോളിയം കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ്സ് 8 ഗ്രാം. അതായത് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ അയണിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 8 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദി ലാർജ് ക്യൂബ്? ആ ലാർജ് ക്യൂബിൻ്റെ വെയ്റ്റ് എത്ര? ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. ലെങ്ത് ഓഫ് 1 സൈഡ് ഓഫ് എ ക്യൂബ്, ഒരു ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാവുന്നതാണ് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും, ഒരു ക്യൂബിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറയുന്നത് ഈക്വലാണ്. അപ്പോൾ നമ്മൾ ആ ക്യൂബിൻ്റെ വോളിയം കാണാൻ ഈ 8 × 3 ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 8 × 8 × 8 നമുക്ക് 512 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്യൂബിൻ്റെ, ആ ലാർജ് ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് 512 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്ത ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയണിൻ്റെ വെയ്റ്റ് 8 ഗ്രാം. അതായത് 1 സെൻറ്റിമീറ്റർ ഹൈറ്റും 1 സെൻറ്റിമീറ്റർ വിഡ്ത്തും 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉള്ള ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ നമുക്ക് 1 എന്ന് തന്നെ കിട്ടുമല്ലോ ആൻസർ. 1 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ആ 1 ക്യൂബിക് സെൻറ്റിമീറ്റർ അയണിൻ്റെ വെയ്റ്റ്, ഇരുമ്പിൻ്റെ ഭാരം എന്ന് പറയുന്നത് 8 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ആ വലിയ ക്യൂബിൻ്റെ ഭാരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. വലിയ ക്യൂബിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എത്രയാണ്? 512 ആണ് അല്ലേ, 512 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 512 നമ്മൾ 8 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ആ വലിയ ക്യൂബിൻ്റെ ഭാരം എത്രയാണെന്ന് നമുക്ക് കിട്ടുമല്ലോ. അതാണ് ഈ ചെയ്തേക്കുന്നത്. വെയ്റ്റ് ഓഫ് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ, 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയണിൻ്റെ വെയ്റ്റ് 8 ഗ്രാം അത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വെയ്റ്റ് ഓഫ് ദി ലാർജ് ക്യൂബ്, ആ ലാർജ് ക്യൂബിൻ്റെ വെയ്റ്റ്, ലാർജ് ക്യൂബിൻ്റെ വോളിയം 512 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 512 8 ഗ്രാം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ വലിയ ക്യൂബിൻ്റെ വെയ്റ്റ് എത്രയാണെന്ന് കിട്ടും. എത്രയാണ്? ആ 4096 ഗ്രാം. 4096 ഗ്രാം ആണ് ആ വലിയ ക്യൂബിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് ഏരിയ ആൻഡ് വോളിയം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 8 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് അബൌട്ട് ദ വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഓഫ് ലെങ്ത് 8 സെൻറ്റിമീറ്റേഴ്സ്, ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 1 സെൻറ്റിമീറ്റേഴ്സ്? നമുക്കിത് എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആ നീളം ഗുണം വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ് നീളം, 2 സെൻറ്റിമീറ്റർ അതിൻ്റെ വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത്. അപ്പോൾ 8 × 2 ചെയ്യുമ്പോൾ നമുക്ക് 16 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇനി റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 16 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കാനുള്ളത്? അതായത് 1 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെയും റെക്ടാങ്കിളിൻ്റെയും ഏരിയയും വോളിയവും ഈക്വലായിരിക്കും. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കറക്റ്റ് ആയിരിക്കണം. ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വലായിട്ടുള്ള 1 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെയും റെക്ടാങ്കിളിൻ്റെയും ഏരിയയും വോളിയവും ഈക്വലായിരിക്കും കേട്ടോ.